ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴം കേക്കാണ്. അപ്പോൾ ഇത് ഓവൻ, ബീറ്റർ അങ്ങനെ ഒരു ബേക്കിംഗ് ടൂൾസും ഉപയോഗിക്കാതെ ആണ് നമ്മൾ ഈ കേക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയ ഒരു കേക്കാണ്. പഴം കൊണ്ട് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമ്മളിത് ഈ ഒരു കേക്ക് ഒരു തവണ തയ്യാറാക്കിയാൽ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും തയ്യാറാക്കും. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് കേക്ക് ടിൻ തയ്യാറാക്കി വെക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു വൈറ്റ് പേപ്പർ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെറുതെ ഒരു വെള്ള പേപ്പറാണ്. അപ്പോൾ ഇത് ഇതിലേക്ക് ഒരു തുള്ളി ഓയിലും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് തയ്യാറാക്കുമ്പോൾ അതിൽ കേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് മാവൊന്ന് തട്ടിക്കൊടുത്താൽ മാത്രം മതി. നിങ്ങളുടെ അടുത്ത് ഇതേപോലുള്ള കേക്ക് ടിന്നൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ അടുത്ത് ഇതേപോലെയുള്ള ഷേപ്പിനുള്ള സ്റ്റീൽ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. കുഴപ്പമൊന്നുമില്ല. അതേപോലെ നല്ലൊരു ഷേപ്പുള്ള പാത്രം എടുത്താൽ മാത്രം മതി. ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ പാത്രം മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു അരിപ്പയിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മൈദയാണ് താല്പര്യമെങ്കിൽ മൈദാമാവ് വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കാൽ ടീസ്പൂണിലൊക്കെ താഴെ മതി. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ബേക്കിംഗ് പൗഡർ മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതൊരു രണ്ട് തവണയൊക്കെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. സമയമുണ്ടെങ്കിൽ രണ്ട് തവണ അരിച്ചെടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ്. അരിച്ചെടുത്ത് കഴിയുമ്പോൾ വരുന്ന ഈ ഒരു വേസ്റ്റ് ഇതൊന്ന് കളഞ്ഞേക്കണം. ഇത് നമ്മൾ കേക്കിലേക്ക് ഇടരുത്. അപ്പോൾ ഞാനിത് രണ്ട് തവണയൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മൂന്ന് പഴം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന പാളയംകുടം പഴമാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് പഴമുണ്ടോ അത് നമുക്ക് എടുക്കാം. ചെറുപഴമാണെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ ഏത്തപ്പഴം, റോബസ്റ്റ് ഏത് പഴം വേണമെങ്കിലും എടുക്കാമെന്നാണ്. അപ്പോൾ റോബസ്റ്റായി ഏത്തപ്പഴമൊക്കെയാണെങ്കിൽ ഒരെണ്ണമൊക്കെ എടുത്താൽ മതിയാവും. ഇതേപോലത്തെ ചെറുപഴമാണെങ്കിൽ മൂന്നെണ്ണമൊക്കെ എടുക്കാം. കുറച്ച് പഴം കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സിയിലിട്ടിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ ഒന്ന് മാഷ് ചെയ്തെടുത്താൽ മാത്രം മതി. നന്നായിട്ട് പഴുത്ത പഴമാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഫോർക്കൊക്കെ വെച്ചിട്ട് ഉടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സിയുടെ ജാറെടുക്കാം. അതിലേക്കൊരു മുക്കാൽ കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഒരുപാട് ഓവറില്ല എങ്കിലും അത്യാവശ്യം നന്നായിട്ട് മധുരമുണ്ട്. അപ്പോൾ മധുരം കുറവ് വേണമെന്നുള്ളവർ ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്താൽ മതിയാവും. ഇനി ഇതിലേക്കൊരു 3 ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതാ ഞാനിതിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഗ്രാമ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചേർത്ത് കൊടുക്കണം. അത് ചേർക്കും നല്ലൊരു ഫ്ലേവറാണ്. കേക്കിലേക്ക് നമ്മൾ പഞ്ചസാര പൊടിച്ചെടുക്കും. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. ഇല്ലെങ്കിൽ നമ്മളിത് പഞ്ചസാര മെൽറ്റായിട്ട് കേക്കിൽ ഒട്ടലി വരും, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്ന മുട്ടയാണ്, 2 കോഴിമുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുട്ട എടുക്കുമ്പോൾ എപ്പോഴും ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് മാറ്റിയ തണുപ്പൊക്കെ മാറിയിട്ട് വേണം എടുക്കാൻ. കാരണം നമ്മൾ കേക്കിലേക്ക് എല്ലാം യൂസ് ചെയ്യുമ്പം തണുപ്പുള്ളത് യൂസ് ചെയ്യരുത്, അപ്പോൾ കേക്ക് ശരിയാകാതെ പോയതുകൊണ്ടാണ്. അപ്പോൾ ഈ മുട്ടയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട കഴിക്കാത്തവർക്ക് തൈര് ചേർത്ത് കൊടുക്കാം. പുളിയില്ലാത്ത ഒരു അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മുട്ടയുടെ ആ ഒരു സ്മെല്ലൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് പൈനാപ്പിൾ എസൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബിരിയാണിയിലൊക്കെ യൂസ് ചെയ്യുന്ന പൈനാപ്പിൾ എസൻസ്, പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ 1 ടീസ്പൂണൊന്നും ചേർത്ത് കൊടുക്കരുത്. 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക. കാരണം അത് നല്ല സ്ട്രോങ് ആണ്, അതുകൊണ്ടാണ്. ഇനി ഇതൊന്നും ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു 60 സെക്കൻഡ് നല്ല ഹൈ സ്പീഡിൽ നന്നായിട്ടൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കേക്കിലേക്ക് ഒരിക്കലും വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്, കാരണം വെളിച്ചെണ്ണയുടെ ചുവ വരും, അതുകൊണ്ടാണ്. അപ്പോൾ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബട്ടർ ഉരുക്കി ചേർത്ത് കൊടുക്കുക ഇതേ അളവിൽ. അപ്പോൾ നമുക്ക് പാം ഓയിലൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. വെളിച്ചെണ്ണ ഒരിക്കലും ചേർക്കരുത്. ഇനി ഇതും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി, ഒരുപാട് ഇട്ട് അടിക്കണ്ട. അപ്പോൾ തന്നെ ഞാൻ ഇതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് ടൈമൊക്കെ കേക്ക് തയ്യാറാക്കുന്നവർക്ക് ഫെയിൽ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചു വെച്ചിരിക്കുന്ന എല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം.
അപ്പം ഇത് മാവ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പം കുറേശ്ശെ മാത്രം ഇട്ടിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഒന്നിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട പിടിക്കാത്തതുകൊണ്ടാണ്. ഇനി ഇത് നമുക്ക് കുറേശ്ശെ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാവുള്ളൂ. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല സ്പീഡിലാണ് കാണിക്കുന്നത്, അതേപോലെയല്ല ഞാൻ ഫോൾഡ് ചെയ്തെടുക്കുന്നത്. നമ്മളിത് ഓവർ മിക്സിങ് ചെയ്യരുത്, കാരണം കേക്ക് ഹാർഡായി പോകും, അതുകൊണ്ടാണ്. നമ്മൾ ഇതിനു മുമ്പേ ഒരു ബനാന കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിലും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു കേക്കാണത്. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ആർക്കെങ്കിലും അത് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, താല്പര്യമുള്ളവർക്ക് അത് കണ്ടു നോക്കാം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണത്. അപ്പോൾ ഞാൻ പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. പഴം ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ ഒരുപാടിട്ട് കുത്തി ഇളക്കരുത് എന്ന് പറയുന്നത് കേക്ക് ഹാർഡായി പോയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അതാ ഞാനെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തിളപ്പിക്കാത്ത പാലാണ്. അപ്പോൾ നമ്മൾ പാലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് അതേപടി എടുത്ത് യൂസ് ചെയ്യരുത്, ആ തണുപ്പ് മാറ്റിയിട്ട് മാത്രം യൂസ് ചെയ്യണം. എങ്കിലേ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ, അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ തട്ടിക്കൊടുക്കുന്ന എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് കേക്ക് നല്ല ഈവൻ ആയിട്ട് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത് ഇതേപോലെ ഒരു പാത്രത്തിലാണ്. അപ്പോൾ ഞാനിത് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്തിരിക്കുന്നതാണ്. അടച്ച് വെച്ചിട്ടാണ് പ്രീഹീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനിത് തുറന്നതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുക്കറിലോ ഇഡ്ഡലി പാത്രത്തിലോ ഒക്കെ ഇതേപോലെ തയ്യാറാക്കാം. ഒരു തിരികെയും വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 35 to 50 മിനിറ്റ് ആണ്. ഓരോരുത്തരുടെയും ഗ്യാസിൻ്റെ ഒരു ഫ്ലെയിമൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരുപാട് മീഡിയം ഫ്ലെയിം എന്ന് പറഞ്ഞാൽ ഒരുപാട് കൂട്ടി വെക്കരുത്, അത്യാവശ്യം ഒരു ലോ ആയിട്ടാണ് എൻ്റെ ഒരു ഫ്ലെയിം, അതുകൊണ്ടാണ് നിങ്ങളുടെ നോക്കിയിട്ട് മാത്രം വെക്കാവുള്ളൂ. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിതൊരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഒരു 40 മിനിറ്റൊക്കെ ആയപ്പോഴാണ് തുറന്ന് നോക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്, ഒട്ടും പിടിക്കുന്നൊന്നുമില്ല, നല്ല കറക്റ്റായിട്ട് ബേക്കായിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും വ്യത്യാസം ഉണ്ടാകും, ചിലപ്പോൾ ഒരു 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരിക്കലും നമ്മളൊരു 30 മിനിറ്റിന് മുൻപേ ഇത് തുറന്ന് നോക്കരുത്, ഒരു 30 മിനിറ്റിനൊക്കെ ശേഷം മാത്രമേ തുറന്ന് നോക്കാവുള്ളൂ. ഇപ്പം നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പുറത്തേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്, ഒരു കുറച്ചൊന്ന് ചൂട് മാറിയിട്ട് ശേഷം നമുക്കിത് പുറത്തേക്ക് മാറ്റാം. അപ്പോൾ എന്താ ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്, അത്യാവശ്യം ഒരുപാട് തണുക്കാൻ നിൽക്കേണ്ട. അപ്പോൾ ഈ സൈഡൊക്കെ ഒന്ന് വിടുവിച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് മാറ്റി വെക്കാം, കാരണം ഇതിൽ തന്നെ ഒരുപാട് ചൂടോട് കൂടിയിട്ടിരുന്നാലും ഇത് കേക്ക് ഹാർഡായി പോകും, അതുകൊണ്ടാണ് വേറെ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. എല്ലാവരും ഈ കേക്കൊന്ന് തയ്യാറാക്കി നോക്കണം, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ അടുത്ത് ഓവനൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇതേപോലെയാണ് എല്ലാ കേക്കും തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ അത് അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ മാറ്റി കൊടുക്കാം. ഇതാ അടിവശം ഒന്നും ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ കൈ തന്നെ എടുക്കാൻ പറ്റുന്നില്ല, അതുപോലെ നല്ല പഞ്ഞി പോലെയാണ്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്, എത്രമാത്രം സോഫ്റ്റാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഈ ഒരു കേക്ക് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതിലും നല്ല നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ ബൈ.